ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കോക്കനട്ട് കാണിക്കുന്നുണ്ട് കോക്കനട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് നമുക്ക് ആവശ്യാനുസരണം ഫ്രീസറിൽ നിന്നെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഫ്രീസറിലാവുമ്പോൾ നമുക്ക് കേടു കൂടാതെ ഇരിക്കും ഇനി നമ്മൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് കറി ലീവ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് കറി ലീവ്സ് നമ്മൾ ഇതുപോലെ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുന്ന കറി ലീവ്സ് ഇങ്ങനെ ഇതളർത്ത് എടുക്കാം ഇലകൾ മാത്രമായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം അതിനകത്തുള്ള ഈർപ്പുമെല്ലാം മാറ്റണം ഈർപ്പവും അതിനകത്ത് പട്ടുപോയ ഇലകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ടവൽ എടുക്കുക അതിനകത്ത് കുറച്ച് ഈ ലീവ്സ് ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ബോക്സ് എടുക്കുക ബോക്സ് നമുക്ക് വീട്ടിലുള്ള ബോക്സുകൾ യൂസ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയതിൻ്റെയൊക്കെ ബോക്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിനു വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ബോക്സ് വാങ്ങണം എന്നൊന്നും ഇല്ല അതിനുശേഷം നമ്മളിങ്ങനെ ടിഷ്യൂ പേപ്പർ വെക്കുക ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് വെച്ച് ഈർപ്പം തങ്ങാത്ത രീതിയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീവ്സ് വെച്ച് കൊടുക്കാം കറി ലീവ്സ് വെച്ചതിന് ശേഷം നമ്മൾ മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ ക്ലോസ് ചെയ്താലും നമുക്ക് വൺ മന്ത് വരെ കറിയിൽ യൂസ് ചെയ്തേപോലെ തന്നെ നിൽക്കും ഇനി നമ്മൾ എടുക്കുന്നത് നമ്മുടെ മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം വേരിൻ്റെ തൊട്ട് മുഗൾ ഭാഗം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നൂ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തുള്ള മണ്ണ് പൊടികൾ അഴുക്കായിട്ടുള്ള ഇലകൾ പിന്നെ നമ്മൾ പട്ടുപോയെല്ലാം മാറ്റണം എന്നിട്ട് നമ്മൾ ഇതും കഴുകാതെ തന്നെ പൊതിഞ്ഞാണ് സൂക്ഷിക്കുന്നത് അത് പൊതിയുന്നത് നമ്മൾ ഇതേപോലെ വീണ്ടും ഒരു ബോക്സ് എടുക്കുക അതിൽ കുറച്ച് ടിഷ്യൂ പേപ്പറ് വെച്ച് ഇങ്ങനെ കണ്ടെയ്നറിൽ നന്നായിട്ട് വെക്കുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീവ്സ് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതും ഇതേപോലെ തന്നെ ക്ലോസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കറി ലീവ്സും നമ്മുടെ മല്ലിച്ചെപ്പും അതേപോലെ പുതിനയിലും നമ്മൾ അതുപോലെയാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്നാമതായിട്ട് കാണിക്കുന്നത് പുതിന ഇലയാണ് പുതിനയില നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഇലകൾ ഇറുത്തെടുക്കണം കറി ലീവ്സ് ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ഇലകൾ ഇറുത്തെടുത്തിട്ട് ഇതിനകത്തും ഈർപ്പം ഉള്ളതോ പട്ടുപോയ ഇലകളോ ഉണ്ടെങ്കിൽ മാറ്റുക എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് എടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം ഇതും ഇതേപോലെ ക്ലോസ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് കുറച്ച് അധികം നാൾ ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി ഞാൻ കാണിക്കുന്നത് കുറച്ച് ക്യാരറ്റ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ക്യാരറ്റ് വളരെ എളുപ്പമാണ് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ ഒരു മാസത്തോളം നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഇരിക്കും ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അലൂമിനിയം ഫോയിലാണ് അലൂമിനിയം ഫോയിലിനകത്ത് നമ്മൾ ക്യാരറ്റ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ഇതേപോലെ ക്യാരറ്റ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കുന്നത് ജിഞ്ചറാണ് ജിഞ്ചർ വളരെ എളുപ്പമാണ് കുറേ നാൾ കിട്ടും ഞാൻ ഒരുപാട് രീതിയിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇതുപോലെ ഒരു റാപ്പർ എടുക്കുക റാപ്പർ റാപ്പറെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് പീസോ മൂന്ന് പീസോ അടങ്ങുന്ന സെറ്റായിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് വളരെയധികം ആണ് ജിഞ്ചർ പെട്ടെന്ന് പനലായി പോവുകയും അപ്പോൾ അപ്പം ഞാനിത് രണ്ട് പീസും മൂന്ന് പീസായിട്ട് ആയിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം നമുക്കിതേപോലെ കിട്ടും ഇനി ഞാൻ എടുക്കുന്നത് ചില്ലിയാണ് ഗ്രീൻ ചില്ലി നമ്മൾ ഗ്രീൻ ചില്ലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ ഗ്രീൻ ചില്ലി തണ്ട് എടുക്കാതെ തന്നെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിനു ശേഷം നമുക്ക് തണ്ട് എറുത്ത് ഇതുപോലെ മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തും ഉള്ളതെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി തുടച്ച് എടുക്കണം തുടച്ചെടുത്തതിന് ശേഷം നമ്മളിത് നമ്മൾ കറി ലീവ്സ് എല്ലാം ചെയ്തതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിലോട്ട് വെക്കും ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഗ്രീൻ ചില്ലിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത് ഇനി നമുക്ക് ഗ്രീൻ ചില്ലി ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ ടിഷ്യൂ പേപ്പറിൽ വെക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു ചെറിയ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് തുടക്കിയാണ് കേട്ടോ ഡ്രൈ ആക്കി തന്നെ വെക്കണം അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതും ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് കുറച്ച് ലെമൺ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ലെമൺ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറിലോ നാട്ടിലാണെങ്കിൽ കുറച്ച് ന്യൂസ് പേപ്പറിലോ ഇതേപോലെ റോൾ ചെയ്ത് വെക്കാം എന്നിട്ടൊരു ബോക്സിൽ ഇതേപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കുറച്ച് നാൾ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക് യൂസ് ചെയ്യാനാണേ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് കുറച്ച് ടൊമാറ്റോയാണ് ടൊമാറ്റോ ഞാൻ ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും യൂസ് ചെയ്തിട്ടാണ് കഴുകി കഴുകിയെടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു ബോക്സിൽ സൂക്ഷിക്കും ടൊമാറ്റോ നമുക്ക് പല രീതിയിലും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതേപോലെയാണ് ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് സോ മച്ച്